അഭിയേട്ടാ. ആ ആരായി വന്നിരിക്കുന്നത്? വാ ഇരിക്ക്. എന്താ കാര്യം? അല്ല, ഇതുവഴി പോയപ്പോ അഭിയേട്ടൻ ഇവിടെ ഉണ്ടോ നോക്കാൻ വേണ്ടി കയറിയതാ. അപ്പൊ ചന്ദ്രേട്ടൻ പറഞ്ഞു ആളകത്തുണ്ടെന്ന്. അവിടെ ഒരാള് കുഞ്ഞിനെ കാണാത്തോണ്ട് ആകെ വിഷമത്തില്ല. ഗായത്രി, നീ മനഃപൂർവ്വം കുഞ്ഞിനെ മാറ്റി നിർത്തിയിരിക്കുകയാണോന്ന് സംശയം ബാലയ്ക്കുണ്ട്. ഞാനങ്ങനെ ചെയ്യില്ലല്ലോ അഭിയേട്ടാ. ദൈവം ചില നേരത്ത് ആരോടും കരുണ കാട്ടില്ല. അങ്ങനൊരു നീതികേടാ ബാലിച്ചോടും ചെയ്തത്. അല്ലെങ്കിൽ അന്ന് ആ കുഞ്ഞിനെ ചേച്ചിക്ക് നഷ്ടപ്പെടില്ലായിരുന്നു. ഇന്ന് ഈ രീതിയിൽ നിരാശയിലേക്ക് പോകേണ്ട കാര്യമില്ലായിരുന്നു. എല്ലാം നോർമലായതാണല്ലോ. ഗായത്രിക്കറിയാലോ, കുറച്ചുകാലം സമനില തെറ്റിയുള്ള പോലെ ജീവിച്ചു, പിന്നെ സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചെത്തി. ജോലിയിൽ ശ്രദ്ധിച്ചു, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി സമയം കണ്ടെത്തിയും മുന്നോട്ടു പോകുമായിരുന്നു അവള്. അതിനിടയില ഇടയഭവനത്തിലെത്തുന്നതും കുഞ്ഞിനെ കാണുന്നതും. ആ മോളെ കണ്ട മാത്രയിൽ തന്നെ അവളിൽ ഒരു ചലനമുണ്ടായി. പിന്നെ നഷ്ടപ്പെട്ട കുഞ്ഞിനെപ്പറ്റി അവൾ ഓർക്കാൻ തുടങ്ങി. മറ്റൊരു കുഞ്ഞിലും അവൾ ഇത്ര അഡിക്റ്റ് ആയിട്ടില്ല. ഗായത്രിയും ഗണേശനും മുത്തിനെ ഏറ്റെടുക്കുന്നതിന് മുമ്പ് തന്നെ മോളൊരു വീക്ക്നെസ് ആയി മാറിയിരുന്നു ബാലയിൽ. അന്ന് അപകടം നടന്ന ശേഷം കുഞ്ഞിന്റെ ബോഡി കിട്ടാതെ പോയതാ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം. അതുകൊണ്ടാ ആ കുഞ്ഞ് ജീവനോട് ഉണ്ടെന്ന് ചേച്ചി വിശ്വസിക്കാൻ കാരണം. ഇനി അപകടശേഷം കുഞ്ഞ് തെറിച്ചുപോയി സുരക്ഷിതമായ ഏതെങ്കിലും സ്ഥലത്ത് വീണുകാണോ അഭിയേട്ടാ? ആ സ്ഥലത്ത് ഇപ്പോഴാണ് CCTV സ്ഥാപിച്ചത്. അതുകൊണ്ട് അന്ന് അതുവഴി കടന്നുപോയ വാഹനങ്ങളൊന്നും തന്നെ നോട്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അല്ല, ഇനിയിപ്പോ ഇടിയുടെ ആഘാതത്തിൽ ഏതെങ്കിലും വാഹനത്തിൽ വീണാലും ദിവസങ്ങൾ മാത്രം പ്രായമായ കുഞ്ഞ് ജീവിച്ചിരിക്കാൻ സാധ്യതയില്ലല്ലോ. അതും ശരിയാ, എല്ലാം ദൈവത്തിന്റെ തമാശ. കുഞ്ഞിന് എന്ത് സംഭവിച്ചെന്ന് ആ ശക്തിക്ക് അറിയാൻ കഴിയും. ശരിയാ ബേട്ട, ഞാൻ പോയിട്ട് വരാം. അല്ല, ഒരു ചായ കുടിച്ചിട്ട് പോവാം. വേണ്ട ബേട്ട. ആ ഗായത്രി, ഇനി വരുമ്പോ കുഞ്ഞിനെ കൂടെ കൂട്ടിക്കോളൂ. ബാല കാത്തിരിപ്പ് തുടരുക. എന്താ മാഡം? ഇവിടെ എപ്പോഴും അപകടം നടക്കുന്ന സ്ഥലമാണോ? ഇവിടെ എന്നും അപകടോ? മാസത്തിൽ രണ്ടോ മൂന്നോ അപകടം നടക്കാറുണ്ട്. 10-50 പേര് മരിച്ചിട്ടുണ്ട്. ഇവിടെ താഴ്ന്ന പ്രദേശം എന്തെങ്കിലും ഉണ്ടോ? അതായത് ഒരു അപകടം നടന്ന ദൂരെ താഴേക്ക് തെറിച്ചുപോയി വീഴാൻ സാധ്യതയുള്ള ഏതെങ്കിലും സ്ഥലം? ഏ, അങ്ങനൊന്നുമില്ല. അല്ല ചേട്ടാ, ഇപ്പൊ ഒരു ആക്സിഡന്റ് നടന്നുന്നിരിക്കട്ടെ, അമിത സ്പീഡിൽ വരുന്ന ഒരു ടിപ്പർ കാറിൽ ഇടിക്കുവാണെങ്കിൽ ഇടിയുടെ ആഘാതത്തിൽ കാർ യാത്രക്കാർ ദൂരേക്ക് തെറിച്ചു വീഴും. എന്ന അപകടം പറ്റിയവര് പൊങ്ങിപ്പോവാൻ സാധ്യതയുണ്ടോ? അങ്ങനെയും സംഭവിക്കാം. ചില വാഹനങ്ങളൊക്കെ അപകടത്തിന് ശേഷം മരത്തിന്റെ മുകളിലേക്ക് ഇരിക്കുന്ന കണ്ടിട്ടില്ലേ? എന്നുവെച്ചാ ഉയർന്നു പൊങ്ങി മറ്റു വാഹനത്തിന്റെ പുറത്തു പോയിരിക്കാൻ വരെ സാധ്യതയുണ്ട് അല്ലേ? പിന്നെ അങ്ങനെ എത്രയോ സംഭവങ്ങൾ നടന്നിരിക്കുന്നു. അല്ല, എന്താ മാഡം? ഏ, ഒന്നുമില്ല. ശരി കേട്ടോ, പോ.
മുത്ത് അവിടെ നിന്ന് പോയ ശേഷം ഒരു ദിവസമെങ്കിലും മോളുടെ കാര്യം പറയാത്ത ആരും ഉണ്ടാവില്ല. സാധാരണ കുറച്ച് ദിവസം കഴിയുമ്പോ എല്ലാരും എല്ലാം മറക്കാറാ പതിവ്. എന്നാൽ ഈ കുട്ടിയുടെ കാര്യത്തിൽ മാത്രം എല്ലാം മറച്ചാ സംഭവിക്കുന്നത്. ഇടയ്ക്ക് ഫാദർ പറയാറുണ്ട്, ശരിക്കും മുത്തിനെ നിനക്കായിരുന്നില്ല, നിന്റെ ചേച്ചിക്കായിരുന്നു കിട്ടേണ്ടിരുന്നെന്ന്. അതെന്താ ഫാദർ അങ്ങനെ പറഞ്ഞേ? അതേപ്പറ്റിയൊന്നും എനിക്കറിയില്ല. മുത്തു വളരും തോറും ബാലേച്ചി പോലെയാണെന്നാ ഫാദർ പറയുന്നത്. ഈ അടുത്തൊരു ദിവസം മോളെ ഇടയ ഭവനത്തിൽ കൊണ്ടുവന്നപ്പോ എനിക്കും അങ്ങനെ തോന്നിയായിരുന്നു. അതുകൊണ്ടാവണം നിന്റെ ചേച്ചിക്ക് മുത്തിനോട് ഇത്രയും ആത്മബന്ധം ഉണ്ടായത്. മോളെ കാണണമെന്ന് ഏതു നേരവും തോന്നുന്നത്. എന്നാ പിന്നെ ഒന്നിച്ച് താമസിച്ചുടേടി. ബാലേജി വന്നപ്പോ അടുത്തടുത്ത് താമസം തുടങ്ങുന്ന കാര്യം പരിഗണനയിലാണെന്ന് പറഞ്ഞു. അത് വേണം ഗായത്രി, ഒരു കുഞ്ഞിന് രണ്ടമ്മമാരുണ്ടാവുന്നതിന് എന്താ കുഴപ്പം? അമ്മയില്ലാതെ ജനിച്ച കുഞ്ഞാ മുത്ത്, എന്നിട്ടിപ്പോ സ്നേഹിക്കാൻ അതിന് രണ്ടമ്മമാരെ കിട്ടി. ഭാഗ്യദോഷിയായാണ് പിറന്നതെങ്കിലും പിന്നീട് ഭാഗ്യം മാത്രമായിരുന്നു ആ മോൾക്ക് കൂട്ട്. നീ മോളെ കൊണ്ടുപോകുന്നതിന് മുമ്പ് എത്ര പേരാ മുത്തിന് അമ്മമാരായത്, എത്ര പേരാ സ്നേഹിച്ചത്. അല്ല, നിന്റെ മുത്തെന്താ ഒരു തെളിച്ചില്ലാത്തത്? അങ്ങനെ ഒരു കുഞ്ഞിന് രണ്ടമ്മമാരുണ്ടാവുന്നത് ശരിയാണോടി? ബാലേച്ചി നിന്റെ പ്രിയപ്പെട്ട ചേച്ചിയല്ലേ, നിനക്കെല്ലാം നിന്റെ ചേച്ചിയാണെന്ന് നീ പറഞ്ഞിട്ടുണ്ടല്ലോ, പിന്നെ സ്വാർത്ഥത വേണോ? മംഗലാപുരത്ത് എനിക്കൊപ്പം പഠിച്ചിരുന്ന ഗായത്രി എനിക്കറിയാം, അവൾ സ്വാർത്ഥയായിരുന്നു. ഇഷ്ടപ്പെടുന്നതൊക്കെ ആർക്കും വിട്ടുകൊടുക്കാത്ത പ്രകൃതമായിരുന്നു നിന്റെ. എന്നാ ഇവിടെ വെച്ച് നിന്നെ ഞാൻ കാണുമ്പോ അടിമുടി മാറിയിരുന്നു. അതിന്റെ കാരണം നിന്റെ ചേച്ചിയാണെന്നും പറഞ്ഞിരുന്നു. അങ്ങനെയെങ്കിൽ എന്തുകൊണ്ട് ആ ചേച്ചിക്കും മുത്തിന്റെ അമ്മയായിക്കൂടാ? എന്തുകൊണ്ട് ചേച്ചിക്ക് വല്യമ്മയായിക്കൂടാ? മോൾ അമ്മയെന്ന് വിളിക്കുമ്പോ അത് കേൾക്കുന്ന സുഖം വല്യമ്മയെന്ന് വിളിച്ചാ കിട്ടത്തില്ല. ശരിയടി, ഞാൻ ഇടയ്ക്ക് മോളുമായിട്ട് വരാം. ഏ ഗായത്രി, നിന്നേ ഞാൻ പറഞ്ഞു നിനക്ക് ഇഷ്ടമായില്ലേ? അതേപ്പറ്റി ഞാൻ പറയുന്നില്ല. എന്നാ നമ്മുടെ ഈ സംസാരം മറ്റാരും അറിയരുത്, പ്രത്യേകിച്ച് ബാലേജി. എത്തിയോ? എന്നോട് പോലും പറയാതെ നീ എവിടെയായി ഓടി നടക്കുന്നത്? ആരെ കാണാന? ഇടയ്ക്ക് എല്ലാവരും ആ വിഷയം അങ്ങ് വിട്ടുപോയെങ്കിലും ഇവക്കൊരു രഹസ്യക്കാരനുണ്ടല്ലോ. ചേച്ചിയുടെ ഭർത്താവ് അയാളുടെ പിന്നാലെ പോയതായിരിക്കും. പിന്നെ നിന്നെ അകന്നു കഴിഞ്ഞ ഭാര്യയില്ലേ ഇവള്, അതുകൊണ്ട് ഇനി എങ്ങനെ വേണമെങ്കിലും അഴിഞ്ഞാടി നടക്കാല്ലോ. നിർത്തടി ഗണേശേട്ടാ, ഈ സ്ത്രീ എവിടുന്ന് പറഞ്ഞു വിടണം, അല്ലെങ്കിൽ ഇവരുടെ നാവിന് താഴിട്ട് പൂട്ടണം. ഒരിക്കൽ എന്റെ കൈയുടെ ചൂടറിഞ്ഞതാ ഇവര്, ഇനി അത് വേണ്ടി വരും. എന്താ തല്ലടി, തല്ല്? എന്താ ഇത്, എന്തിനാ വെറുതെ തല്ലരുന്ന് വാങ്ങുന്നത്? തല്ലാൻ പറഞ്ഞ ഇവിടെ തല്ലും, അത് കൊണ്ടിട്ട് മോങ്ങിക്കൊണ്ടുപോയി കഴിവ് കെട്ട ഭർത്താവിനോട് പറഞ്ഞ് വന്ന് വഴക്കിടാനും പറയും. അയാൾ ഇവളുടെ വായിലിരിക്കുന്ന കേൾക്കും, അതിനപ്പുറം ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. കയറിക്കടക്കാൻ വീടും കൂടി ഇല്ലാത്തവര് അതുകൊണ്ട് പൊടിക്കൊന്ന് ഒതുങ്ങുന്നതായിരിക്കും നല്ലത്. ചതിയിലൂടെ ഉള്ളതുകൂടി ഇല്ലാതാക്കിയിട്ട് അവൻ നിന്ന് പ്രസംഗിക്കുന്നു. എന്നെ അടുക്കളക്കാരി ആക്കടാ, വീട്ടുജോലിക്കാരി ആക്ക്, എന്നിട്ട് ഇവളെ കറങ്ങാൻ പറഞ്ഞുവിട്. തെണ്ടി തിരിയട്ടെ, നാട്ടിലുള്ള ആണുങ്ങളുടെ എല്ലാം പിന്നാലെ ഇവള് തെണ്ടി തിരിയട്ടെ.
ഗണേശേട്ടാ, അല്ലെങ്കിൽ തന്നെ എന്റെ മനസ്സമാധാനം പോയിരിക്കുക. ആകെ എന്നെ എനിക്ക് തന്നെ നിയന്ത്രിക്കാൻ പറ്റാത്ത അവസ്ഥയിലായിരിക്കുക. അതിന്റെ കൂടെ അവരെടുത്ത് പ്രശ്നത്തിന് വരരുതെന്ന് പറയണേ, അല്ലെങ്കിൽ സകല ദേഷ്യവും ഞാൻ അവരുടെ നേർക്ക് തീർക്കും. എന്റെ പെങ്ങളെയും ഭർത്താവിനെയും ഉപദേശിച്ച് നന്നാക്കാൻ പറ്റില്ല. അത് നീയും മനസ്സിലാക്കിയതാണല്ലോ ഗായത്രി. പിന്നെ അവര് വായിട്ടലച്ചോട്ടെ, അതിന്റെ പിന്നാലെ നമ്മൾ തൂങ്ങാതിരുന്നാ മതി. അല്ല, ഗംഗേച്ചയുടെ കാര്യം പോട്ടെ, നിന്റെ പ്രശ്നം എന്താ? എവിടേക്കാ നീ പോയത്? അത് എന്റെ മുത്തശ്ശനെ കാണാൻ. നീ എന്നോട് കള്ളം പറയാൻ തുടങ്ങിയോ? മുത്തശ്ശൻ എന്നെ വിളിച്ചിരുന്നു. അപ്പോ നീ എവിടെ ചെന്നതായിട്ട് പറഞ്ഞില്ലല്ലോ. അത് പിന്നെ ഇടയഭവനത്തിൽ എന്റെ ഫ്രണ്ട് ഉണ്ടല്ലോ ക്രിസ്റ്റി, അവളെ കാണാൻ പോയതാ. അതൊരു തെറ്റല്ലല്ലോ, പിന്നെ അതങ്ങ് പറഞ്ഞാലെന്താ? നിന്റെ മനസ്സിൽ എന്തൊക്കെയോ കടന്നു കൂടിയിട്ടുണ്ട് ഗായത്രി. എന്നോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ പോലും നിന്റെ ചിന്ത മറ്റെന്തൊക്കെയാണ്? അങ്ങനെ നിന്റെ മനസ്സ് തിളച്ചുമറിയാൻ എന്താ കാരണം? എന്താ നിന്നെ അലട്ടുന്നത്? ഒന്നുമില്ല, ഒന്നുമില്ല ഗണേശേട്ടാ. എനിക്കൊപ്പം വളരേണ്ട കുഞ്ഞോ എന്റെ സ്വന്തോ? ഗണേശേട്ടാ, മുത്ത് നമുക്കൊപ്പം വളരേണ്ട കുഞ്ഞല്ലേ, നമ്മുടെ സ്വന്തമല്ലേ? അതിന് നിനക്കെന്താ സംശയം? നീ എന്തിനാ ഇങ്ങനെ ഒരു ചോദ്യം ഇപ്പൊ എന്നോട് ചോദിക്കുന്നത്? അല്ല, അത് കുഞ്ഞ് നമ്മുടേതല്ല എന്ന് തോന്നലുണ്ടാവുമ്പോഴാ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ നമ്മളെ അലട്ടുന്നത്. കുഞ്ഞ് നമ്മുടേതല്ലെന്ന് ആരാ പറഞ്ഞേ? ആരാ പറഞ്ഞേ? പിന്നെ നിന്റെ ചോദ്യത്തിന്റെ അർത്ഥം എന്താ? നീ എന്തിനാ ഇങ്ങനെ ഭയക്കുന്നത്? എനിക്ക് ഭയമൊന്നുമില്ല. അല്ല, നല്ല ഭയമുണ്ട്. കുറച്ച് ദിവസമായി നിനക്കതിന്റെ മാറ്റവുമുണ്ട്, നിന്റെ പ്രവൃത്തിയിൽ പോലും അത് നിഴലിക്കുന്നുണ്ട്. വെറുതെ ഓരോന്ന് ഊഹിച്ചു പറയല്ലേ ഗണേശേട്ടാ. ഇത് ഊഹമല്ലടി, ഉറപ്പാ. എനിക്കറിയാം എന്റെ ഭാര്യയെ, അവളിപ്പോ നോർമൽ അല്ല. ബാലേച്ചി, കുഞ്ഞിനെ നമ്മളെക്കാൾ കൂടുതൽ സ്നേഹിക്കുന്നതിന്റെ, കുഞ്ഞിനെ കൊണ്ട് അമ്മയെന്ന് വിളിപ്പിക്കുന്നതിന്റെ ഒരു ചെറിയ നീരസമുണ്ട് എനിക്ക്. അതിനപ്പുറം ഒന്നുമില്ല, ഒന്നും. നീ വളരെ പൊസസീവാണ്. നിന്റേതെന്ന് തോന്നുന്നതിനെ മറ്റൊരാൾ തട്ടിയെടുക്കാൻ ശ്രമിച്ചാൽ നീ അവരെ നശിപ്പിക്കാനും മടിക്കില്ല. പഴയതൊന്നും ഓർമ്മിപ്പിക്കുകയല്ല, എങ്കിലും നിന്റെ ചരിത്രം അതാ. അഭയടന കാര്യം അറിയല്ലോ. അഭയടനെ ആര് സ്നേഹിച്ചാലും അവരെ കൊല്ലുമെന്ന നിലപാടായിരുന്നു നിനക്ക്. അതുകൊണ്ടാ വിവാഹം കഴിഞ്ഞിട്ട് പോലും അങ്ങനെ ഒരു ചടങ്ങ് നടന്നുവെന്ന് ബാലേച്ചിക്ക് പോലും നിന്നെ അറിയിക്കാൻ കഴിയാതെ പോയത്. അതൊക്കെ പഴങ്കഥ. എന്നാ അന്നത്തെ ഗായത്രി അല്ല ഞാനിപ്പോ. നല്ല പാഠങ്ങൾ നല്ലവരിൽ നിന്ന് പഠിച്ച, അത് പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുന്ന പെൺകുട്ടിയാ ആയിരുന്നു. എന്നാ അതിൽ നിന്നൊക്കെ വ്യതിചലിക്കുന്ന പോലെ ഇപ്പൊ ഒരു തോന്നല്. ഗായത്രി, കുട്ടികളില്ലാത്ത നമുക്ക് ഒരാശ്വാസമായിട്ട് വന്ന മോളാണ് മൂത്ത്. ആ മോളെ തേടി ബാലേച്ച് ഇങ്ങനെ വരുന്നതിൽ എനിക്കും കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. എന്നാ നമ്മുടെ മോളെ സ്നേഹിക്കുന്നവര്, മോൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവര്, മോളുടെ ആരോഗ്യവും ഭാവിയും മുന്നിൽ കാണുന്നവരാ.
അവരെ പിണക്കരുത്. അവർക്ക് ആശ്വാസം നമ്മുടെ മുത്താണെങ്കിൽ ആയിക്കോട്ടെ. ഗായത്രി, നീ എന്തൊന്നും പറയാതെ പോന്നെ. ഏ, ഒന്നുമില്ല. കുറേ നേരമായിട്ട് കിടന്ന് കളിക്കുകയായിരുന്നു, ഇപ്പോഴാ ഒന്ന് മയങ്ങിയത്. പിന്നെ എല്ലാവരും പറയുന്ന ഒരു കാര്യമുണ്ട് കേട്ടോ, മോൾക്ക് ബാലയുമായിട്ട് എന്തൊക്കെയോ സാമ്യങ്ങളുണ്ടെന്ന്. അങ്ങനെയാണോ എന്ന് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ എല്ലാവരും പറയുന്ന ഒരു കാര്യമുണ്ട് കേട്ടോ, മോൾക്ക് ബാലയുമായിട്ട് എന്തൊക്കെയോ സാമ്യങ്ങളുണ്ടെന്ന്. അങ്ങനെയാണോ എന്ന് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. സൂക്ഷിച്ചു നോക്കുമ്പോ ബാലയെപ്പോലാണ് മുത്തെന്ന് തോന്നും. മോളെ, പറഞ്ഞത് ഇഷ്ടപ്പെട്ടില്ല അല്ലേ? ഗണേശ മോനും പറഞ്ഞു എല്ലാവരും അങ്ങനെ പറയുന്നതില് മോൾക്ക് വിഷമമുണ്ടെന്ന്. അങ്ങനെയൊക്കെ വരാം മോളെ, ചിലർക്ക് ചിലരുടെയൊക്കെ സാമ്യം ഉണ്ടായെന്നും വരാം എന്ന് കരുതി കുഞ്ഞു മോളുടെ സ്വന്തമാ. ഇനി മോളെ ആർക്കും കൈമാറേണ്ട കാര്യമില്ല. കുഞ്ഞിനെ മോള് തന്നെ അടക്കി പിടിച്ചു. കുഞ്ഞ് ബാലേച്ചെ പോലെയാണെന്ന് തോന്നാൻ എന്താ കാരണം? എനിക്കങ്ങനെ തോന്നുന്നതേയില്ല. പിന്നെ എല്ലാവരും എന്താ അങ്ങനെ പറയുന്നത്? എന്നാ ഞാൻ പറഞ്ഞതങ്ങ് തിരിച്ചെടുത്തു. മോളില്ലാതെ ഇനി എനിക്ക് ജീവിക്കാനാവില്ലമ്മേ. അതറിയാം, അതുകൊണ്ടല്ലേ മോളെ ആർക്കും വിട്ടുകൊടുക്കരുതെന്ന് അമ്മ പറഞ്ഞത്. പിന്നെ വേണമെങ്കിൽ ബാലയുടെ ഒരാവശ്യം അംഗീകരിക്കാം, അടുത്തടുത്ത് നിങ്ങൾക്ക് താമസിക്കാം, ബാലയ്ക്ക് മുത്തിനെ കാണാനുള്ള അവസരം അങ്ങനെ കൊടുക്കാം. അമ്മയ്ക്ക് വീട് വിട്ട് വരാൻ കഴിയുമോ? മോളും എന്റെ ഗണേശനും ഉള്ളിടത്തേക്ക് വരുന്നത് കൊണ്ട് എനിക്കെന്താ കുഴപ്പം? അടുത്തടുത്ത് നിങ്ങൾക്ക് താമസിക്കാം, ബാലയ്ക്ക് മുത്തിനെ കാണാനുള്ള അവസരം അങ്ങനെ കൊടുക്കാം. അമ്മയ്ക്ക് വീട് വിട്ട് വരാൻ കഴിയുമോ? മോളും എന്റെ ഗണേശനും ഉള്ളിടത്തേക്ക് വരുന്നത് കൊണ്ട് എനിക്കെന്താ കുഴപ്പം? അത് വേണ്ടമ്മേ, തറവാട്ടിന്ന് നമുക്ക് മാറി താമസിക്കണ്ട. അല്ലെങ്കിൽ തന്നെ ചേച്ചി എന്നും കുഞ്ഞിനെ കാണുന്നത് അപകടമോ? ആ ഒറ്റ കാര്യത്തിൽ മാത്രം എനിക്കെന്തോ ഭയം തോന്നുന്നു. മുത്തിനെ കാണാതെ ജീവിക്കാൻ ഇപ്പൊ ചേച്ചിക്ക് കഴിയുന്നില്ല. ആ രീതി മാറണം. എന്നിട്ട് സ്വന്തം പ്രവൃത്തിയിൽ ചേച്ചി ശ്രദ്ധിക്കണം. മുത്ത് ചേച്ചിയുടേതല്ല, എന്റെ മോളാണെന്ന തിരിച്ചറിവ് ചേച്ചിക്കുണ്ടാവണം. ഇനി അതേപ്പറ്റി സീരിയസ് ആയി ചിന്തിക്കാതിരിക്കാൻ എനിക്കാവില്ല. We'll be right back.
നമ്മൾ പറഞ്ഞത് ശരിയാ സുഖേട്ടാ. അവൾക്ക് നല്ല ചൊരുക്കുണ്ട്. എല്ലാവരും മുത്ത് ബാലെ പോലാണെന്ന് പറയുന്നതിൽ. അത് നമ്മൾ കത്തിച്ചു നിർത്തണം. സമയം കിട്ടുമ്പോഴൊക്കെ കുഞ്ഞിന് ബാലയുമായി സാമ്യമുണ്ടെന്ന് പറയണം. അല്ല സുഖേട്ടാ, ഇനിയത് അവളുടെ കുഞ്ഞു തന്നെ ആയിരിക്കൂ. എങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു. എങ്ങനെ രക്ഷപ്പെടുന്ന? അത് സബ് കളക്ടറുടെ കുഞ്ഞാണെങ്കിലേ രണ്ട് കുടുംബവും അതിനെ മാറി മാറി സ്നേഹിക്കും. സ്വത്തെല്ലാം അതിന് പോവുകയും ചെയ്യും. അങ്ങനൊന്നും സംഭവിക്കില്ല. ഞാൻ പറഞ്ഞത് സത്യമായിട്ട് വന്ന അനിയത്തിയും ചേച്ചിയും കുഞ്ഞിനു വേണ്ടി തല്ലുകൂടും, പരസ്പരം മത്സരിക്കും. ആ പിഴച്ച സന്തതി ബാലെ പോലാണെന്ന് പറയുമ്പോ അവളുടെ മുഖം മാറുന്നെങ്കി സംശയം മുറുകിയ അവളിലും ഉണ്ടാവും അതിന്റെ പിരിമുറുക്കം. നമ്മളിവിടെ പിടിച്ചു നിൽക്കുന്നതേ നമ്മുടെ ഭാവി സുരക്ഷിതമാക്കാനും ഗായത്രിയുടെ ഭാവി ഇല്ലാതാക്കാനും. ഇത്തവണ വെക്കേഷൻ കഴിയുമ്പോ നമ്മുടെ മക്കളെ ബോർഡിംഗിൽ നിർത്തി പഠിപ്പിക്കുന്ന പ്രശ്നമില്ല. അവരിവിടെ നിന്ന് പഠിക്കട്ടെ, അവരുടെ ചെലവ് ഇവിടെ ഉള്ളവര് നോക്കട്ടെ. അതവർ നോക്കൂ. എടീ, കേസ് ശരിയായ ദിശയിൽ നടക്കുകയാണെങ്കിലേ എനിക്ക് ചിലപ്പോൾ ജയിലിലേക്ക് പോകേണ്ടി വരും. അങ്ങനെ വന്ന നമ്മുടെ മക്കൾക്ക് ആര് ചെലവിനോട് കൂടി? അപ്പൊ പിന്നെ ഗണേശൻ അവന്റെ മക്കളായി നമ്മുടെ മക്കളെ വളർത്തട്ടെ, അവരിവിടെ കിടന്ന് കളിച്ചു വളരട്ടെ. ഇങ്ങനെ സ്വസ്ഥത പോട്ടടി, അനിയത്തിക്ക് ചേച്ചിയോട് ദേഷ്യം തോന്നിയാലേ നമുക്കതിന്റെ ഇടയിൽ എന്തെങ്കിലുമൊക്കെ കളിക്കാൻ പറ്റൂ. വളരുന്നതിനനുസരിച്ച് ബാലമോളുമായി മുത്തിന് സാമ്യം കൂടിക്കൂടി വരിക. അല്ല, അതുകൊണ്ടാണോ മോള് ബാലമോളിൽ നിന്ന് ഇത്തിരി അകന്നു നിൽക്കാൻ ആഗ്രഹിക്കുന്നത്? പിന്നെ കുഞ്ഞ് ജനിച്ച ശേഷമുള്ള അതിന്റെ ചിരിയും കളിയും ഒക്കെ കണ്ടുകണ്ട് അവര് കുഞ്ഞുങ്ങളെ സ്നേഹിക്കല്ലയോ?